I'm walking around in the circle of life, doing the things I know, walking the same ways a hundred of times with the same soul. Hi, Reno6 2.0. Industry first diamond spectrum design ആണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. Reno6 2.0 OPPO എക്സ്ക്ലൂസീവ് ആയ ഇൻഡസ്ട്രി ഫസ്റ്റ് Reno6 2.0 ഡിസൈൻ ആണ്. സോ എന്തായാലും വളരെ എൻ്റർലി ഡിഫറൻ്റ് ആയ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നോർമലി ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ല, പകരം ഈ ഡയമണ്ട് ഷേപ്പിലുള്ള കട്ടിങ്ങുകൾ കൊടുത്തിരിക്കുകയാണ്. ക്രിസ്റ്റൽ ഡ്രില്ലിംഗ് ടെക്നിക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ പല പല ഡ്രിൽ ചെയ്തിട്ട് പല പല തരത്തിലുള്ള പിരമിഡ് ഷേപ്പുകൾ അതിൻ്റെ പുറകിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മൈക്രോസ്കോപ്പിക് വ്യൂ, ഞാനെടുത്ത ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു കട്ടിങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഈ ഫോണിൻ്റെ പുറകുവശത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫോണിലും നമുക്ക് ഈ നമ്മൾ മുൻപ് Reno6 പ്രോയിലൊക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു ബോക്കേ ഫ്ലയർ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമൽ ബോക്കേ DSLR പോലത്തെ കിഡിലം ക്വാളിറ്റിയുള്ള നാച്ചുറൽ ബോക്കേ ഇഫക്റ്റ് നമുക്ക് ഇതിനകത്തുണ്ട്. തൊട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം ബോക്കേ ഫ്ലയർ പോർട്രേറ്റ് മോഡും. രണ്ട് തരത്തിലും നിങ്ങൾക്ക് ബോക്കേ ഇഫക്റ്റുകളിൽ നല്ല DSLR അതിനേക്കാൾ അപ്പുറമോ ഉള്ള ക്വാളിറ്റിയിൽ വീഡിയോസ് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും Reno6 എന്ന് പറയുന്ന ഈ ഫോണിൻ്റെതാണ്. Reno6 5G ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നരവിടിയിലേക്ക് സോ അപ്പം എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ആയതിന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഓപ്പണിംഗ് നടത്താം. Reno6 5G എന്നാണ് ഈ ഫോണിൻ്റെ പേര്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ടോപ്പിലെ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് വരുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബോക്സ് നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഫോണിലേക്ക് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാണാൻ? ജസ്റ്റ് വാ, അങ്ങനെ പറയാമല്ലേ. നല്ല കിടുക്കൻ ഡിസൈൻ ആയിട്ടുണ്ട്. എനിക്കൊന്നും പറയാനല്ല, വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഡിസൈൻ എന്ന് പറയാം. ഈ ഒരു ഫോം ഫാക്ടറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു. ഈ ഒരു ഫോം ഫാക്ടറൊക്കെ കാണുമ്പോൾ, ഈ ഒരു കട്ടിങ് പോലുള്ള ഒരു ഫോം ഫാക്ടറൊക്കെ കാണുമ്പോൾ, എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കയ്യിൽ പിടിക്കാനും വളരെ ഒരു പ്രീമിയം ഫീല് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. റിയറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു നമ്മൾ പറഞ്ഞ ഡയമണ്ട് സ്പെക്ട്രം ഡിസൈൻ എന്ന് പറയുന്ന സംവിധാനമാണോ എന്തോ, നല്ലൊരു സോഫ്റ്റായ ഒരു ഫീല് നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്നുണ്ട്. ഓവറോൾ സംഗതി കൊള്ളാം. ഇതിൻ്റെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 7.59 mm ആണ് തിക്നെസ്. 182 gram ആണ് വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റ് ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് കയ്യിൽ പിടിക്കാം. വളരെ ഹാൻഡി ആയ ഒരു ഫോൺ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫോം, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഓപ്പോ കൊടുത്തിരിക്കുന്നത്. 65 watt ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. സോ നല്ല ഇൻഡസ്ട്രി ലീഡിംഗ് എന്ന് പറയാം അല്ലേ. ഈ 65 watt ഫാസ്റ്റ് ചാർജിംഗ് ഇപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഇൻഡസ്ട്രി ലീഡിംഗ് ആയ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം എന്ന് പറയുന്നത്. സോ വളരെ നല്ലൊരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ഒരു ഇയർഫോണും കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. വളരെ നല്ല കാര്യം ഓപ്പോ അതിപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ബോക്സിനകത്ത് നമുക്ക് കേസ്, സിമ്മ് ചിട്ട ടൂള്, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേസ് അത്യാവശ്യം നല്ല കേസ് തന്നെയാണ്. നമുക്കിത് ഫോണിൽ അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം ഒരു സ്ക്വയർ കട്ട് ഡിസൈനൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിന് എങ്ങനെയുണ്ട് ഇതെന്ന് കാണിച്ചു തരാം ഞാൻ. എന്തായാലും ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. എന്തായാലും ഡിസൈനിൻ്റെ കാര്യത്തിൽ ഓപ്പോ എല്ലാ കാലത്തും മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ റിയർ സൈഡിലെ ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ 64 MP മെയിൻ ക്യാമറയാണ്. 8 MP വൈഡ് ആംഗിൾ ക്യാമറ, 2 MP മാക്രോ സെൻസർ. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ പഞ്ച് ഹോളിനകത്താണ്. ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടൺ, റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ആണ് കാണുന്നത്. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം ബട്ടൺ, ഏറ്റവും താഴെ സിം ട്രേ, അതേപോലെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. ഡുവൽ സിം ആണ്, മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടൊന്നുമില്ല. ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. റിയർ സൈഡും ഫ്രണ്ടും എല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ ഓവറോൾ നല്ലൊരു കംഫർട്ടബിളായ നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിനുള്ളത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഡിസ്പ്ലേ. 6.5 inch വരുന്ന OLED ഡിസ്പ്ലേ ആണ്. 93.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതേപോലെ തന്നെ 90 Hz റീഫ്രഷ് റേറ്റ്, HDR10 സർട്ടിഫിക്കേഷൻ, വൈഡ് വൈൻ എൽബൺ സർട്ടിഫിക്കേഷൻ, അങ്ങനെ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും, ഒരു ഡീസൻ്റായ ഡിസ്പ്ലേക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. 360° ലൈറ്റ് സെൻസിങ് സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് എപ്പോഴും വളരെ ഡീസൻ്റായ ലെവലിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഒരു നല്ല ഡീസൻ്റായ ഒരു ഡിസ്പ്ലേ, എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഒത്തിണങ്ങുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. സോ ഇതിൻ്റെ ഡിസ്പ്ലേയും ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെ നല്ല ഇമ്മേഴ്സീവായ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്.
പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു വിധ പ്രശ്നവുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും കാര്യങ്ങളും അതേപോലെ തന്നെ വളരെ സഫീഷ്യന്റ് ആയ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഈ രണ്ട് മേഖലയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.14 ആണ്, ബോഡി സാർ വാല്യൂ 0.78 ആണ് വരുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിയുമ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, മീഡിയ ടെക്കിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യാസ് ഫസ്റ്റ് മീഡിയ ടെക് ഡയമൻസിറ്റി 900 എന്ന പ്രോസസ്സറാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് റാം എക്സ്പാൻഷൻ ടെക്നോളജി വരുന്നുണ്ട്. ഓൾറെഡി 8 GB റാം 128 GB സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ എബൌട്ട് സെക്ഷനിൽ റാമിൻ്റെ സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 2 GB അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അങ്ങനെ ഏതെങ്കിലും ഒരു അളവിൽ നിങ്ങൾക്ക് റാം കൂട്ടിച്ചേർക്കാം സ്റ്റോറേജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി 8 ഉണ്ട്, കൂടുതൽ നിങ്ങൾക്ക് 5 GB കൂടി മാക്സിമം എടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ 10-13 GB റാം ഉള്ളൊരു ഫോൺ ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാം. ഒപ്പം തന്നെ കളർ വൈസ് 11.3 ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ വളരെ ഡീസൻ്റ് ആയ വളരെ സ്മൂത്തായ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. നോർമൽ യൂസിൽ അങ്ങേയറ്റം സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ്, 90Hz റീഫ്രഷ് റേറ്റ് കൂടിയുണ്ട്. സോ ഓവറോൾ ബെസ്റ്റ് ആൻഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും യാതൊരു വിധ ഇഷ്യൂസും ഇല്ല. BGMIയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ലിമിറ്റേഷൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ HD High ആ ഒരു ഗ്രാഫിക് സെറ്റിംഗ്സെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിലൊന്നും ഒരു പ്രശ്നമില്ല, പക്ക സ്മൂത്ത് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല, മൾട്ടി ലെയർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓവർ ഹീറ്റിംഗിൻ്റെ പ്രശ്നമേ ഇല്ല. ഓവറോൾ സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു കടന്നൊരു കാര്യം ചെയ്ത് നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 FPS കോൺഫിഗ് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് എനേബിൾ ചെയ്ത് BGMI കളിച്ച് നോക്കി. അപ്പോഴും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടി. ഓവർ ഹീറ്റിംഗ് വല്ലാതൊന്നും വന്നില്ല, ചെറിയൊരു ഹീറ്റൊക്കെ വന്നെങ്കിലും ഓവർ ഹീറ്റിംഗ് അങ്ങനെ വന്നേയില്ല. സോ ഓവറോൾ ഗെയിമിങ്ങിലായാലും നോർമൽ യൂസിലായാലും പക്ക സ്മൂത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ ഗെയിമും നോർമൽ യൂസും ഒക്കെ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയ പെർഫോമൻസ്. ഇനി എന്തായാലും അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറയുടെ മെഗാപിക്സലൊക്കെ ഞാൻ പറഞ്ഞു, മെയിൻ ക്യാമറ 64MP, 8MP വൈഡ് ആംഗിൾ, 2MP മാക്രോ, സെൽഫി 32MP. ഇമേജ് സാമ്പിളുകൾ നമുക്ക് കണ്ടു നോക്കാം. ഇത് മെയിൻ ക്യാമറയുടെ ഒരു നോർമൽ വീഡിയോ ക്വാളിറ്റിയാണ്. നോർമലി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. ഇപ്പം ഈ കാണുന്ന ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ടൈം ഒരു 5 മണി മഴക്കാറ് ആ ഒരു സിറ്റുവേഷനൊക്കെയാണ്. പിന്നെ കാക്കുകളുടെ നല്ല ശബ്ദമൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഒരു നോർമൽ ഒരു ആവറേജ് ലൈറ്റിംഗ് കണ്ടീഷനിൽ ഡേ ലൈറ്റിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ക്യാമറ തരും. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് DSLR പോലെ നല്ല ക്വാളിറ്റിയിൽ ബാക്ക്ഗ്രൗണ്ട് നാച്ചുറൽ ആയിട്ട് ബ്ലർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് ഒരു നാച്ചുറൽ DSLR ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ബോക്കേ ഫ്ലയർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഇവരുടെ സംവിധാനം, ബോക്കേ ഫ്ലയർ പോർട്രേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു വ്യത്യസ്തമായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്യിച്ച് ലൈറ്റൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ഫ്ലയർ പോലെ ഇങ്ങനെ മിന്നിച്ചുകൊണ്ടൊക്കെ കാണിക്കുന്ന ഒരു ബോക്കേ ഫ്ലയർ ഇഫക്റ്റ് സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി, ലൈറ്റുകൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നതിനനുസരിച്ചും ലൈറ്റിലേക്കുള്ള ലെങ്ത് മാറുന്നതിനനുസരിച്ചും ഒക്കെ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈവൻ ഇൻഡോറിലാണെങ്കിൽ പോലും നിങ്ങൾക്കതായി കാണുന്ന രീതിയിൽ ഇൻഡോർ ലൈറ്റിംഗ് ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബോക്കേ ഫ്ലയർ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സെൽഫി ക്യാമറയിലടക്കം ഈ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറയുടെ നോർമൽ, അതായത് പോർട്രേറ്റ്, നോർമൽ പോർട്രേറ്റ് വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ബോക്കേ ഫ്ലയർ പോർട്രേറ്റ് ഫീച്ചറുമുണ്ട് സെൽഫി ക്യാമറയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിൽ ഈ ഫീച്ചറുകളെല്ലാം നിങ്ങൾക്ക് മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും ഒരുപോലെ ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും സെൽഫി ക്യാമറയിലും നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള ഡീസൻ്റായ ഒരു ബോക്കേ ഇഫക്റ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഈവൻ DSLR ക്യാമറയിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നോർമൽ മെയിൻ ക്യാമറയുടെ നോർമൽ വീഡിയോയുടെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ലെവലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളൊരു സമയത്താണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു സമയത്തും നല്ല കൺട്രോൾഡായി ഡീസൻ്റായ ഒരു വീഡിയോ ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഒരു ഫീച്ചർ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് വളരെ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് AI ഹൈലൈറ്റ്. നോർമലി ഇത്തിരി ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു കണ്ടീഷനിൽ നമുക്ക് വീഡിയോ കിട്ടും. ബട്ട് AI ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫോണിലെ ഒരു സംവിധാനം എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നുകൂടി നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. ഇതാ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്തൊരു ക്ലിപ്പ് കാണാം. AI ഹൈലൈറ്റ് എനേബിൾ ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലെ ക്ലിപ്പ് കുറച്ചുകൂടി ഫേസ് ഒക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ AI ഹൈലൈറ്റ്. തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു കാര്യമാണ്. പല സാഹചര്യങ്ങളിലും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് ഇമേജ് സാമ്പിളുകൾ കണ്ടാലോ. മെയിൻ ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളാണ് കാണുന്നത്. ഓവറോൾ ഡയറക്റ്റ് സൺലൈറ്റിലും വളരെ ഡീസൻ്റായ കൺട്രോൾഡ് ആയ ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഇമേജുകളെല്ലാം ഡയറക്റ്റ് സൺലൈറ്റിലാണ്. അതിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കൺട്രോൾഡ് ആയ ഇമേജുകളാണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴുള്ള ക്വാളിറ്റിയും നിങ്ങൾക്ക് കാണാം. സെൽഫി ക്യാമറ ഇമേജുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. ഓവറോൾ ഡീസൻ്റായ സെൽഫി ക്യാമറ ഇമേജുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. യാതൊരുവിധ ഇഷ്യൂസും ഡേ ലൈറ്റിലെ
ഫോട്ടോസിൽ എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. മെയിൻ ക്യാമറയൊക്കെ വളരെ ഡീസെന്റ് ആയ പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കാണാം. വളരെ നല്ലൊരു സെൽഫി ക്യാമറ ക്വാളിറ്റിയാണ് ഞാൻ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ നല്ല ഡീസെന്റ് ആയ സെൽഫി ക്യാമറ ഇമേജുകൾ. നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നൈറ്റ് മോഡിന്റെ ഒരു എഫക്ട് നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലെ ഇമേജ് നൈറ്റ് മോഡാണ്. തീർച്ചയായിട്ടും ആ ഡാർക്ക് ഏരിയ നല്ല രീതിയിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നൈറ്റ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കുറെ കൂടി ബെറ്റർ ആയ എക്സ്പോസ്ഡ് ആയ നല്ല ഇമേജുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 4300 mAh ബാറ്ററിയാണ്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ഇൻഡസ്ട്രി ലീഡിംഗ് ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി എന്ന് പറയാം. ഓവറോൾ നല്ലൊരു ബാറ്ററി ലൈഫ്, ഡീസെന്റ് ആയ ഒരു ബാറ്ററി ലൈഫും നല്ല സഫിഷ്യന്റ് ആയ ഒരു ഫാസ്റ്റ് ചാർജിംഗ്. സോ ഫൈനലി നമ്മൾ ഇതിന്റെ ഡിസൈനും അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റിയും ഓവറോൾ പെർഫോമൻസും അതേപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളും അതിൽ ഇത്രയധികം ഫീച്ചേഴ്സും പിന്നെ ബാറ്ററി ലൈഫും ഫാസ്റ്റ് ചാർജിങ്ങും നല്ല ഡീസെന്റ് ആയ ഇൻഡസ്ട്രി ലീഡിംഗ് ഫാസ്റ്റ് ചാർജിങ്ങും അടക്കം ഓവറോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഡീസെന്റ് ആയ കംഫർട്ടബിൾ ആയ പ്രത്യേകിച്ച് ഈ ഒരു ഫോം ഫാക്ടർ അടക്കം അടിപൊളി ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓഫ്ലൈൻ ഫോണാണ്, ഓപ്പോടെ ഫോണാണ്, ഓവറോൾ ഒരു ഡീസെന്റ് ആയ ഒരു ഫോണായിട്ടാണ് എൻ്റെ ഫീലിംഗ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? ഓവറോൾ ഗുഡ് ക്വാളിറ്റി ആണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29,990 rupees. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.